കൊട്ടാരക്കര പുത്തൂർ റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിൽ സ്ഥലം വ്യപലയും മന്ത്രിയുമായ കെൻ ബാലഗോപാലിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. മുൻ ബ്ലോക്ക് മെമ്പറായിരുന്ന കൊട്ടാരക്കര സ്വദേശിനി ഗിരിജാകുമാരിയാണ് പ്രതിഷേധിച്ചത്. കൊട്ടാരക്കരയിൽ കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങിയതോടെ ഗിരിജാകുമാരി കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡ് ഉയർത്തി കാറിന് മുന്നിലേക്ക് ചാടി പ്രതിഷേധിക്കുകയായിരുന്നു. പതിനഞ്ച് മിനിറ്റിലധികം ഇവർ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു. കൊട്ടാരക്കര പുത്തൂർ റോഡിൽ മുസ്ലിം സ്ട്രീറ്റിലെ കുഴികൾ അടയ്ക്കാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായെന്നും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നുമാണ് ഗിരിജാകുമാരിയുടെ ആരോപണം. റോഡ് മൊത്തം ഇടിഞ്ഞ് തകർന്ന് വലിയ കുഴികളായി കിടക്കുകയാണ്. ആ നാട്ടുകാരും ആ പരിസരവാസികളും പാർട്ടിക്കാരുൾപ്പെടെ അവിടെ സമരം ചെയ്തു. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല. ഞങ്ങളാണെങ്കിൽ 24 മണിക്കൂർ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്. ടൂ വീലർ പോയി ഒരുപാട് ആളുകൾ മറിഞ്ഞു വീണു, അപകടങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പ് മരണത്തിന് പോയ ഒരു ഭാര്യ ഭർത്താവും കൂടെ പോയവർ കുഴിക്കകത്ത് വീണ് ആ പുള്ളിക്കാരൻ ആ മീൻകടയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഷർട്ട് ഊരി കഴുകിയിട്ട് പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ടാണ് മരണത്തിന് പോയത്. ആ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു മന്ത്രി ഇരുന്നിട്ട് ഈ റോഡ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പ്രതിഷേധിക്കണ്ടേ? ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടും അല്ല ഞാൻ പ്രതിഷേധിച്ചത്. എൻ്റെ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ഞാനും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചത് തന്നെയാണ്. ഗിരിജാകുമാരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. റോഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഗിരിജാകുമാരി പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര.